ഗായ്സ് വെൽക്കം ബാക്ക് ദിസ് ഈസ് ആൻസ് വിത്ത് ഗേൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുഞ്ഞി സ്വീറ്റ് റെസിപ്പിയാണ് ദാറ്റ് ഈസ് എ ഫഡ്ജി ചോക്ലേറ്റ് ബ്രൗണി വെരി ഈസി റെസിപ്പി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ ഒരു കപ്പ് മൈദ ആഡ് ചെയ്യുന്നു അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്ന കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് പൗഡറാണ് അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നത് ഒരു 3/4 കപ്പാണ് അതിനുശേഷം ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഗൈസ് അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഓയിൽ നമ്മൾ ഒരു 1/2 കപ്പ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പാല് മിൽക്കാണ് മിൽക്ക് ഒരു 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ബട്ടറാണ് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ചുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് ഫ്ലേവറിന് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചോപ്ഡ് കാഷ്യൂസ് ആണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി അതിനുശേഷം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഗൈസ് നല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ട് നല്ലൊരു ടെക്സ്ചർ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ആൽമണ്ട്സ് എല്ലാം ഇട്ട ബ്രൗണിയുടെ ടേസ്റ്റ് കൂടത്തുള്ളൂ അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ നമ്മുടെ ബാറ്ററിയുടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പരന്നിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രൗണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇട ആൽമണ്ട്സ് കാഷ്യൂസ് എല്ലാം ബ്രൗണിയുടെ ടേസ്റ്റ് കൂട്ടും ഇനി നമുക്ക് നമ്മുടെ ബ്രൗണി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനുവേണ്ടി കുക്കർ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു റിംഗ് വെച്ചിട്ട് ഈ കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വയ്ക്കുക ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫഡ്ജി ചോക്ലേറ്റ് ബ്രൗണി ഈസ് റെഡി അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗണീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പം ഒരു 30 to 35 മിനിറ്റ്സ് കൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു നല്ല റെസിപ്പിയാണ് എന്തായാലും ബ്രൗണീസ് വളരെ ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ ടെക്സ്ചർ വാസ് വെരി സോഫ്റ്റ് നല്ല മോയ്സ്റ്റി ആയിരുന്നു ഡു എ ട്രൈ